അസ്സാം വലൈക്കും ഞാൻ അബൂർ ഇഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം ആഗ്രഹിച്ച് അതിനായി ശ്രമിക്കുമ്പോൾ ചിലർക്ക് എളുപ്പം ഗർഭധാരണം നടക്കും എന്നാൽ ചിലർക്ക് വൈകും ചിലർക്ക് വളരെയധികം വൈകും വൈകും തോറും മാനസികമായി വളരെ പ്രയാസത്തിലാകുന്നത് സ്വാഭാവികമാണ് എത്ര ടെൻഷൻ ആവരുത് എന്ന് പറഞ്ഞാലും പിന്നെയും ടെൻഷനാവുന്നവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല എന്തായാലും ഞാൻ ഇനി ടെൻഷൻ ആവില്ല സങ്കടപ്പെടില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചാലും ചില നേരങ്ങളിലെങ്കിലും മനസ്സിൻ്റെ പിടിവിട്ടു പോകും കുട്ടികളില്ലാതെ ഇരിക്കുക എന്നത് അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ ദീർഘകാലം വിഷമം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് മക്കളില്ലാത്തതിൻ്റെ പേരിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഓരോ മാസവും പ്രതീക്ഷയോടെ കഴിയും ഡേറ്റ് ഒന്ന് തെറ്റിക്കണ്ടാൽ മനസ്സ് ഒന്ന് കൊതിച്ചു പോകും പക്ഷേ മെൻസസ് ആവുന്നതോടെ ആ പ്രതീക്ഷയും നഷ്ടപ്പെടും പിന്നെ ടെൻഷനായി സങ്കടമായി ഇങ്ങനെയൊക്കെയാണ് ഏറെ പേരുടെയും അവസ്ഥ വിവാഹം കഴിഞ്ഞ് ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ടും ആവാത്തവരോട് പ്രത്യേകിച്ചും വർഷങ്ങൾ കുറേ ആയവരോട് എപ്പോഴും ഒരേ കാര്യം തന്നെയാണ് പ്രധാനമായും പറയാനുള്ളത് ടെൻഷനും സങ്കടവും ഒഴിവാക്കുക എന്നത് നിങ്ങളുടെ ഗർഭധാരണത്തിലേക്കുള്ള യാത്രയുടെ ഒന്നാം സ്റ്റെപ്പാണ് എന്നും ടെൻഷനും സങ്കടവുമാണെങ്കിൽ പിന്നെ മറ്റ് ആരോഗ്യകാര്യങ്ങൾ കുറേ ചെയ്യുന്നതും ചികിത്സകൾ ചെയ്യുന്നതും കൂടി ഫലം ചെയ്യാതെ പോകും അത് വിവാഹം കഴിഞ്ഞ് നിങ്ങൾ എത്ര വർഷമായവരാണെങ്കിലും ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും ടെൻഷൻ ഒഴിവാക്കണം എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്ന് ഹാപ്പിയായി തന്നെ ഗർഭധാരണത്തിന് ശ്രമിക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞു വയസ്സ് കുറേയായി എന്നതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫലവും ഉണ്ടാകില്ലല്ലോ അതിന് പകരം വിഷമങ്ങളും സങ്കടവും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യുക വർഷം കുറെ ആയി എന്നതുകൊണ്ട് ഗർഭധാരണത്തിനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത് അത് നിങ്ങൾ മുടങ്ങാതെ തുടരുക ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന രീതിയിൽ നിരാശയോടെ ചിന്തിക്കുകയും ചെയ്യരുത് കഴിഞ്ഞ ദിവസം വന്ന രണ്ട് പോസിറ്റീവ് കമൻറ്റുകൾ ഞാൻ വായിക്കാം അതിൽ ഒരാൾ ഇരുപത് വർഷത്തിന് ശേഷവും മറ്റൊരാൾ പതിനേഴ് വർഷത്തിന് ശേഷവുമാണ് ഗർഭിണിയാവുന്നത് വയസ്സ് കൂടി എന്നത് ഒരു വിഷയമായി എടുക്കാതെ ഗർഭധാരണ ശ്രമങ്ങളുമായി പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക ആ രണ്ട് കമൻറ്റുകളും ഒന്ന് ഞാൻ വായിക്കാം ആദ്യ കമൻറ്റ് ഷാസെൻ കിച്ചൻ വേൾഡ് എന്ന ഐ ഡിയിൽ നിന്നും ആമിന മുഹമ്മദ് അസ്സലാമു അലൈക്കും അൽഹമുല്ല അൽഹമുല്ല അൽഹദില്ല കല്യാണം കഴിഞ്ഞ് ഇരുപത് വർഷമായി ഞാൻ നാല് മാസമായി ഈ ചാനൽ ഫോളോ ചെയ്യുന്നു എനിക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് അൽഹമില്ല ഇക്കാദുവാ ചെയ്യണം നെച്ചിക്കാട് ബേത്ത് സ്ഥിരം ചൊല്ലാറുണ്ട് ഒരു ലക്ഷം അസ്താഫിറുള്ള ചൊല്ലി നെച്ചിക്കാട്ട ഉലിപ്പാപ്പൻ്റെ പേരിലും കുണ്ടൂരുസ്താദിൻ്റെ പേരിലും ദിവസവും യാസീൻ ഒതാറുണ്ട് രണ്ട് ദിവസവും കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ഇക്ക ദ്വാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി ഞങ്ങളും ദ്വാ ചെയ്യാം നെച്ചിക്കാട് ബേത്ത് ഒരു മഹാ അത്ഭുതം തന്നെയാണ് മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരു കുഴപ്പവും ഇല്ലാതെ പ്രശ്നവും പ്രസവം എളുപ്പമാകാൻ ദ്വാ ചെയ്യണം ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരുത്തട്ടെ അമീൻ യാർ ആലമീൻ അടുത്ത കമൻറ്റ് സജീവൻ ടി വി സജി എന്ന ഐ ഡിയിൽ നിന്നും പ്രീത ആദ്യമായാണ് കമൻ്റ് ഇടുന്നത് രണ്ട് മാസം ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്തു ഇന്ന് പോസിറ്റീവായി നെച്ചിക്കാട് ബെയ്ത്ത് ദിവസവും ഒരുപാട് പ്രാവശ്യം ചൊല്ലുമായിരുന്നു പതിനേഴ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് ഐ യു ഐ ആറ് ഐ വി എഫ് ചെയ്തു എല്ലാം നെഗറ്റീവായിരുന്നു ഫലം ആറ് പ്രാവശ്യം നോർമലി പ്രഗ്നൻ്റ് ആയി എട്ട് വീക്കിൽ മിസ്കാരേജ് ആകുന്നു ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയപ്പോൾ നല്ല ഹാർട്ട് ബീറ്റ് വളർച്ച ഉണ്ടായിരുന്നു പക്ഷേ അതും എട്ട് ആഴ്ചയിൽ ഹാർട്ട് ബീറ്റ് നിന്നുപോയി ഇതെങ്കിലും നിലനിർത്തി കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എനിക്കൊരു റിപ്ലൈ തരുമോ ഇക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സഹോദരിമാർക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ട് മാഷാ അല്ല ഗർഭിണിയായി എന്ന് പറഞ്ഞ രണ്ടാളും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ ചെയ്ത ചികിത്സകളെ മറ്റ് ആരോഗ്യകാര്യങ്ങൾ എന്നിവയൊക്കെ ഒന്ന് വിശദമായി ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും എന്ന് തോന്നുന്നു നെച്ചിക്കാട് ഔലിയപ്പാപ്പയുടെയും കുണ്ടൂരുസ്താദിൻ്റെയും ഷേഖ് പാപ്പയുടെയും തങ്ങളുപ്പാപ്പയുടെയും കൊണ്ട് ഈ രണ്ട് സഹോദരിമാർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ നിങ്ങളും ഇവർക്ക് വേണ്ടി ദുവാ ചെയ്യുക നോക്കൂ നിങ്ങൾ ഒരാൾ ഗർഭിണിയായത് ഇരുപത് വർഷത്തിനു ശേഷമാണ് പ്രീത എന്ന സഹോദരി ഗർഭിണിയായത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദേശം രണ്ടാൾക്കും വയസ്സ് നാൽപ്പതിനോട് അടുത്തെത്തിയിട്ടുണ്ടാകും വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനൽ ഇവർ ഫോളോ ചെയ്തത് ഒരാൾ നാലും ഒരാൾ രണ്ടും അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് അവർ ഗർഭിണിയായി എന്ന സന്തോഷത്തിലാണ് രണ്ടുപേർക്കും അള്ളാഹു കൊടുക്കട്ടെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ അള്ളാഹു നൽകി സന്തോഷിപ്പിക്കട്ടെ നമ്മുടെ ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയുള്ളവർ ഗർഭിണിയായി എന്നത് കേൾക്കുമ്പോഴാണ് ചാനലിലെ ടിപ്സുകൾ ചെയ്ത് ഗർഭിണിയായി എന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടും നെച്ചിക്കാട് പാപ്പയുടെയും കുണ്ടൂരുസ്താദിൻ്റെയും പോലുള്ള മഹാന്മാരുടെ വർക്കത്ത് കൊണ്ടുമാണ് ഗർഭിണിയായത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇവിടെ നമ്മുടെ ചാനലിൽ പോസിറ്റീവ് പറഞ്ഞ പലരിലും ഈ ഒരു അത്ഭുതം നമുക്ക് കാണാൻ കഴിയും മഹാന്മാരുടെ ആ ഒരു തണൽ അള്ളാഹു നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ അതിലൂടെ ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചാനലിൽ നേരത്തെ ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ ആണ്ട് പരിപാടി നാളെ ഇൻഷാ ഇൻഷാള്ള ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുകയാണ് ഇവിടെ നമ്മുടെ ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ കുട്ടികളില്ലാത്തതിന്റെ സങ്കടം പറയുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുക എന്ന ഉദ്ദേശത്തോടെ യാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് മാംസവിതരണം നടത്താനായി ഒരു പോത്ത് വാങ്ങിയിട്ടുണ്ട് രാത്രി ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ കുത്തുബിയത്തുണ്ടാകും സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങളാണ് പ്രാർത്ഥനക്കും മറ്റു പരിപാടികൾക്കും നേതൃത്വം നൽകുന്നത് കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുന്നത് കൊണ്ടാണ് ചാനലിൽ പറഞ്ഞ് ആരെയും ക്ഷണിക്കാത്തത് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുറച്ച് ഫാമിലികൾ പങ്കെടുക്കാമെന്നറിയിച്ചിട്ടുണ്ട് എന്തായാലും പൂർണ്ണമായും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണത് അത് ഭംഗിയായി നടക്കാനും അതിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെ ചാനലിൽ മക്കളില്ലാതെ സങ്കടം പറഞ്ഞ എല്ലാവർക്കും മക്കളുണ്ടാവാനും നിങ്ങൾ നല്ലപോലെ ദ ചെയ്യണം അതിലേക്ക് മാംസവിതരണത്തിനുള്ള പോത്ത് വാങ്ങാനും മറ്റുള്ള ചിലവുകൾക്കും പൈസ അയച്ചു തന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അവർക്ക് വേണ്ടിയും നിങ്ങളൊക്കെ ചെയ്യണം ഒരുപാട് സഹോദരിമാർ ഖുർആൻ ഹത്തുമ പൂർത്തിയായതായി അറിയിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പതിനൊന്നും അതിലേറെ ഒക്കെ യാസീൻ സൂറത്ത് ഓതി ഹതിയ ചെയ്തതായി അറിയിച്ചിട്ടുണ്ട് എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന വന്യരായ തങ്ങളോടും ഉസ്താദുമാരോടും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ഞാൻ പറയാം നിങ്ങളും നന്നായി ദുവാ ചെയ്യണം പതിനൊന്ന് യാസീനെങ്കിലും ഓതി ഷെയ്ഖ് ഷെയ്ഹജിലാനെ തങ്ങളെ പേരിൽ ഹദിയ ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യാനും മറക്കരുത് അലൈക്കും എൻ്റെ എല്ലാ അനിയത്തിമാർക്കും സുഗന്ധനല്ലേ ഷെയ്ഹ് ജീലാനി തങ്ങളുപ്പാപ്പയുടെ ആണ്ടുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ ഇക്ക പറഞ്ഞിട്ടുണ്ടല്ലോ കുറേ ദിവസമായി അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് പരിപാടിക്ക് എല്ലാവരെയും ക്ഷണിക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ലല്ലോ എന്നാലും നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് ഞങ്ങളെ വീട്ടിലുണ്ടാവണം നിങ്ങളെ മനസ്സിലെ മുറാദുകൾ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ യാസീൻ ഓതിക്കോളി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ദാശ ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടിയും പരിപാടി ഭംഗിയായി നടക്കുവാനും നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം ഞങ്ങളും നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യാം ഇൻഷാല്ല അപ്പോൾ ഇൻഷാള്ള പറഞ്ഞ പോലെ എല്ലാ ടെൻഷനുകളും ഒക്കെ ഒഴിവാക്കി നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അള്ളാഹു അതിനെ തോഫീക്ക് ചെയ്യട്ടെ നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ അള്ളാഹു നമ്മളെ തുണക്കട്ടെ അത് നമ്മിൽ നിന്നും സ്വീകരിച്ച് അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അലൈക്കും